നമസ്കാരം. കെ ടി ജലീൽ അങ്ങനെ സി പി എമ്മിൽ ഷൈൻ ചെയ്ത് ഷൈനിങ് കുട്ടപ്പനാവാൻ ശ്രമിച്ചപ്പോൾ അടി പതറിയിരിക്കുന്നു. സി പി എം കാർ ഒന്നടങ്കം പറയുന്നു, കടക്ക് ജലീലെ പുറത്ത്, തവനൂരിൽ മതി തൻ്റെ അഭ്യാസമെന്നും അതിന് അപ്പുറത്തേക്ക് തൻ്റെ തരികടകളൊന്നും ഈ പാർട്ടിയോട് വേണ്ട എന്നും ഈ വിലപേശലൊന്നും നടക്കില്ല എന്നും ആഞ്ഞടിച്ചുകൊണ്ട് സി പി എംകാർ തന്നെ ജലീലിനെ വട്ടപൂജ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞാപ്പ എന്ന ആജന്മ ശത്രുവിനെ ശക്തമായി നേരിട്ട് കുഞ്ഞാപ്പയുടെ പണി കളയാൻ വേണ്ടി ശ്രമിക്കുന്ന കെ ടി ജലീലിൻ്റെ സ്വന്തം പണി പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ജലീൽ സി പി എമ്മുമായി ഒരു സഹകരണവുമില്ലാത്ത വ്യക്തിയായി മാറുമെന്നും ഓട്ടക്കാരണയായി മാറുമെന്നും സി പി എം നേതാക്കൾ തന്നെ പറയുന്നു. കാരണം സഹകരണ സർവീസ് സംഘങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ അനധികൃതമായ സ്വത്തുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുമെന്നും പറഞ്ഞ് ജലീൽ ഭീഷണി മുഴക്കുമ്പോൾ അതിനേക്കാൾ ഭീഷണി കലർന്ന സ്വരത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ സ്വരത്തിൽ ഉറക്കെ പറയുന്നു, ഈ കളി വേണ്ട, ഈ കളി തീക്കളിയാണെന്ന് ജലീലിനോട് സി പി എം പറയുന്നു. ഇതിന് കാരണം എന്താണ്? അടിയൊഴുക്കുകൾ തന്നെയാണോ? ജലീലും സി പി എമ്മും തമ്മിൽ അകലുകയും മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ അടുക്കുകയുമാണെന്ന് ചില രാഷ്ട്രീയക്കാരെങ്കിലും പറയാം. പക്ഷേ സത്യം ഇതാണ്, കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കാലാനുസൃതമായി സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തും എന്ന ഭയം, ആ ഒരു ഉൾവിളി അത് സി പി എമ്മിൻ്റെ മുമ്പിൽ നിഴലിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സി പി എം ലളിതമായി മൃദു സമീപനം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. മുസ്ലിം ലീഗിനെ തൽക്കാലം ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട, പിണക്കണ്ട എന്നുള്ളത് തന്നെയാണോ വലിയ ചോദ്യം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തീർക്കാനുള്ള വേദിയാക്കരുതെന്ന് ജലീലിനോട് വീണ്ടും സി പി എം ആവശ്യപ്പെടണമെങ്കിൽ സി പി എം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് സത്യമെന്ന് രാഷ്ട്രീയം അറിയുന്ന ഓരോരുത്തരും തിരിച്ചറിയുന്നു. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നു, ജലീൽ ഇപ്പോൾ സി പി എമ്മിനുള്ളിലെ പാഴ്ചെടിയായിക്കൊണ്ടിരിക്കുന്നു. കാലം കഴിയുംതോറും ജലീലിന്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കഷ്ടിച്ച് കപ്പിനും ചുണ്ടിനുമിടയിൽ തവനൂർ നഷ്ടപ്പെട്ട കോൺഗ്രസിന് തവനൂർ അടുത്ത തവണ പിടിച്ചെടുക്കണമെന്ന വാശിയുണ്ട്. അതിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും ഏത് രീതിയിലും ശക്തമായി പ്രവർത്തിക്കാൻ സാധ്യതയുമുണ്ട്. ജലീൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ഒറ്റ കാര്യം മാത്രം, മുസ്ലിം ലീഗിനെ പരമാവധി പാപ്പരാക്കാൻ വേണ്ടിയുള്ള ശ്രമം, മുസ്ലിം ലീഗിനെ പിച്ചച്ചട്ടി എടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. പക്ഷേ ജലീൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് വീണ്ടും അനാവരണം ചെയ്യുന്ന രീതിയായി പോയി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി. ഏതായാലും ഇനിയുള്ള ദിവസം ജലീൽ കുന്തം വിഴിഞ്ഞതുപോലെ വീട്ടിലിരിക്കാനുള്ള സാധ്യതയും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഈന്തപ്പഴവുമായി ബന്ധപ്പെട്ട വിഷയം, ഖുറാൻ കടത്തുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ജലീലിനെ ആഞ്ഞുകുത്തിയ സമയത്ത് പോലും ജലീല് വലിയ രീതിയിൽ അസ്വസ്ഥനല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അസ്വസ്ഥത വർദ്ധിച്ചിരിക്കുന്നു. ഇതായിരുന്നു ജലീലിൻ്റെ കണ്ടകശനി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു.